എനിക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത ഇദ്ദേഹം വന്നതോടെ കേസിന്റെ ഗതി പൂർണ്ണമായിട്ടും മാറി അല്ലേ? അഞ്ചു കൊല്ലം കേസ് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞല്ലേ കോടതി വിധി വന്നത്. 14 പേർക്ക് ശിക്ഷ കിട്ടി, 2 പേര് രക്ഷപ്പെട്ടു പോയി അല്ലേ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നു. അപ്പൊ ഇതിനകത്ത് നിങ്ങളെ ഏറ്റവും സഹായിച്ച മറ്റുള്ള ആരാണ് ഈ കേസ് നടത്താൻ വേണ്ടി? മാർത്തൻ ചേട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വക്കീലാന്ന് പറഞ്ഞ നമ്മുടെ വക്കീൽ തന്നെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനാണേലും പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സാറിന് ഫീസൊന്നും കൊടുത്തിട്ടില്ല, അതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്. സാറിന് ഫീസിന്റെ ആവശ്യമൊന്നുമില്ല, സത്യം. അതിൽ ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാട്ടോ, അതുകൂടെ താങ്കൾ മനസ്സിലാക്കണം. നമ്മള് ഞാൻ നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞെങ്കിൽ പോലും ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രഥമ പരിഗണന കൊടുക്കുന്ന കാര്യം ഫീസ് തന്നെയാണ്. മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടുള്ള മിക്ക ആൾക്കാരും അങ്ങനെയാണ്. അപൂർവ്വം ഇദ്ദേഹത്തെ പോലെ ചില ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ നിഷേധിക്കുന്നില്ല. അതൊരു ഭാഗ്യമാ, നിങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. സരസു, താങ്കളുടെ സഹോദരൻ മധു പണ്ടൊരിക്കൽ 9 ആനകൾ വന്നതിനെ തുടർന്ന് ഒരു രാത്രിയും ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നില്ലേ, ശരിയാണോ? ശരിയാണ് കുട്ടേട്ടാ. ആ അങ്ങനെ എന്താ പറ്റിയ, എന്തായിരുന്നു സംഭവം? അത് അവൻ വീട്ടിലേക്ക് വന്നിട്ട് പോകുന്ന സമയത്താണ്. പുഴയ്ക്കക്കരെ ഒരു റോഡുണ്ട്, നമ്മുടെ ഭവാനിപ്പുഴയ്ക്കക്കരെ. ആ ഭവാനിപ്പുഴയ്ക്കക്കരെ. അപ്പൊ പോകുന്ന വഴിക്ക് ആന ഉണ്ടെന്ന് വെച്ച് അവൻ ഒരു മരത്തിനകത്തേക്ക് കയറി, കാരണം ആന അവിടെ മൊത്തം ആന ഉള്ളതുകൊണ്ട് മരത്തിനകത്ത്. അപ്പൊ ആ ആനയാണെങ്കിൽ അവിടം വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നുമില്ല. പിന്നെ ആ ഒരു ദിവസം രാത്രി മൊത്തവും അവൻ മരത്തിന് മേളിൽ കിടന്നു. ആന അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ മേഞ്ഞ് അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പൊ ഇത് പോവില്ല എന്ന് കണ്ടപ്പം പിറ്റേന്ന് ആ ദിവസം രാത്രി മൊത്തം അവിടെ കിടന്നിട്ട് രാവിലെ മധു അവിടുന്ന് ഇറങ്ങി, അത് എന്ത് ചെയ്യാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് അവൻ ഇറങ്ങി. ആ ആനയുടെ ഇടയിൽ കൂടെ അവൻ പോയി. ആന ഒന്നും ആന ഉണ്ട്, ആന അവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അവിടുന്ന് 9 ആന ആ സമയത്തുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഇടയിൽ കൂടെ അവൻ പോയി, ആന ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറയാണ് ഇത്രയും ആനകൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവന്റെ മുണ്ട കഴിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക്. പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താ, എന്നിട്ട് അത് പോകുന്നു വെച്ചിട്ടായിരിക്കും എന്താ, എന്നിട്ടും ആന പോയില്ല എന്ന് കണ്ടപ്പോഴാണ് അവൻ ഇറങ്ങിയിട്ട് അവ അതിൽ കൂടെ നടന്നുപോയി. ആനകളോ സിംഹോ സിംഹോ പുലിയോ എല്ലാം അവിടെ ഉണ്ട്. എന്നാലും അതൊന്നും അവനെ ആക്രമിച്ചില്ലല്ലോ. വന്യമൃഗങ്ങളൊന്നും പ്രശ്നമല്ല, മനുഷ്യരാണ് അവസാന പ്രശ്നമായത് അല്ലേ. അതെ, കൊറോണ കാലത്താണ് ഈ കൂറുമാറ്റം ഏറ്റവും കൂടുതൽ നടന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പൈസക്ക് ആവശ്യം വന്നു ആ സമയത്തായിരിക്കുമല്ലോ. മനുഷ്യത്വം ഏറ്റവും കൂടുതൽ ആളുകൾ കാണിച്ചത് കൊറോണ കാലത്താണ്. ചേച്ചി, നിങ്ങളുടെ കാര്യത്തിൽ മനുഷ്യത്വം വളരെ കുറഞ്ഞു, പണത്തിന്റെ സ്വാധീനം കൂടി, ആളുകൾ സ്വന്തം ബന്ധുക്കൾ പോലും ആളിനെ അറിയില്ല എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾ നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ചത് അത് തന്നെയാണെന്ന് തോന്നുന്നു. അന്ന് അവർക്ക് ഒരുപാട് ആൾക്കാര് സ്വാധീനിക്കാൻ കഴിഞ്ഞു, അവരെ അവരുടെ ഭാഗത്തേക്ക് ആക്കി തീർക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചു. അല്ല, ഇതിൽ ഒരുപാട് പണമൊക്കെ ചെലവാക്കാൻ പറ്റുന്ന ആളുകളാണോ ഈ പ്രതികൾ? ശക്തന്മാരൊക്കെ അവര് ഒരുപാട് പണം വാരി ചെലവഴിക്കാനൊക്കെ തയ്യാറായതിന്റെ വെളിച്ചത്തിലാണോ ഇങ്ങനെ ഈ സാക്ഷികൾ കൂറുമാറുന്നത്? അതെ, പിന്നെ നമ്മള് അതില് ഒറ്റപ്പെടുത്ത ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ഒറ്റപ്പെടുത്ത. കോടികളാണ് വീട്ടിലേക്ക് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ പകുതിയൊക്കെ നിങ്ങൾ ചോദിച്ചാൽ എന്താന്നൊക്കെ ആൾക്കാരോട് പറയുമായിരുന്നു. നമ്മള് കേസിന് പോകുമ്പോ പോലും വണ്ടി വിളിച്ചാൽ പിന്നീട് വരത്തില്ല, അതൊക്കെ അവര് തടഞ്ഞു നിർത്തിയിട്ടേക്കാണ്. എന്താ, ആരും പോകാൻ പാടില്ല. ഒരാള് നമ്മളെ കൊണ്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഓട്ടോക്കാരനെ അപ്പോൾ വിളിച്ച് പറയും, ഓ ഇപ്പൊ നീ ആയോ കൊണ്ടു നടക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് പിന്നീട് അവരെ പിന്തിരിപ്പിക്കും. അങ്ങനെ ഒരു വണ്ടിയും കിട്ടാതെ അമ്മയ്ക്ക് സെമൻസ് ഉണ്ടായിരുന്ന അന്ന് പോലും കോടതിയിൽ ആ കൃത്യസമയത്ത് ഹാജരാവാനായിട്ട് കഴിഞ്ഞില്ല. പ്രയാസം ഉണ്ടായിരുന്നു അല്ലേ. ആ അപ്പൊ ഒറ്റപ്പെടുത്തൽ ഇപ്പോഴും ഞങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ എന്താ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തെങ്ങോട്ടും പോകണില്ല. ഇവർക്ക് അത്യാവശ്യം ഭീഷണി ഉണ്ടോ, അങ്ങനെ ഇവരുടെ ജീവനൊക്കെ ഭീഷണി ഉണ്ടോ? അത്രയും കരുത്തന്മാർ ഈ പ്രതികളുടെ ലിസ്റ്റിലുണ്ടോ? ശരിക്കും ട്രയൽ നടക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായി, അതിൽ പിന്നീട് ഒരു കേസ് എടുക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാസം ചേട്ടന് ആയിരിക്കും അത് കുറച്ചുകൂടെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നല്ലേ, ഭീഷണികളും ഒക്കെ പറയാൻ പറ്റുന്നത്. ഭീഷണി ഉണ്ട് ഇവർക്ക്, അത് പ്രത്യേകിച്ചും മല്യമ്മ മധുവിന് അവസാന ചവിട്ടി ഓടുന്ന മുക്കാലി ജംഗ്ഷനിലെ പണ്ണാരക്കുറ്റി, അതവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങില്ല. അവിടെ ഇറങ്ങിയാൽ തന്നെ അങ്ങനെ വളരെ അപൂർവമായിട്ട് ഞാൻ ഏകദേശം കേസ് തുടങ്ങി അന്ന് മുതൽ ഏകദേശം 1 വർഷക്കാലത്തിൽ അത് ഇവരോടൊപ്പം അവിടെ താമസിച്ചാണ് കേസിന് പോകുന്നത്, ദിവസം ഇവരോടൊപ്പം കോടതിപ്പെട്ട് വരുവാണ്. അപ്പോൾ പോലും മുക്കാലിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങും, അതിൻ്റെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഇറങ്ങുള്ളൂ.
അപ്പൊ അതിന് പല പ്രശ്നങ്ങളും. ഒന്നാം മുക്കാലിലെ കടക്കാര്, ഈ പ്രതികളെല്ലാവരും തന്നെ മുക്കാലിലെ കടക്കാരും മറ്റു ഓട്ടോ ഡ്രൈവർമാരുമാണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നുള്ള കുറെ വിഷയങ്ങൾ അത് അങ്ങനെയുണ്ട്. പിന്നെ മല്യമിക സ്വതവയുള്ളൊരു പ്രശ്നം, മറ്റു പേടിയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ടും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല ഇവരുടെ സ്വന്തക്കാർ പോലും ഒരു സപ്പോർട്ട്, ഇവർ അർഹിക്കുന്ന ഒരു സപ്പോർട്ടിലേക്ക് കൊടുക്കുന്നില്ല അല്ലേ. അപ്പൊ അങ്ങയുടെ ഒരു അഭിപ്രായത്തിലേ, ഇവര് ഇപ്പൊ ഈ അട്ടപ്പാടിലെ ദുരൂഹ സാഹചര്യത്തിൽ കുറെ ആൾക്കാർ മരിച്ച സന്ദർഭം ഉള്ളത് കൊണ്ട് ഈ ഇവര് കരുതിയിട്ടുണ്ടോ ഇതും ഈ മധുവിന്റെ കേസും ഇങ്ങനെ തേഞ്ഞുമാഞ്ഞങ്ങ് പോകും, അതുകൊണ്ട് അതായിരിക്കും അവർക്കൊരു ആത്മവിശ്വാസം നൽകി ഇയാളെങ്ങനെ മർദ്ദിക്കാനും ഒക്കെ? ഒരുപക്ഷെ അതും ഒരു കാരണമായിരിക്കാം. മിക്കവാറും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അതും ഈ മധുവിന്റെ കേസിലെ വിധി യഥാർത്ഥത്തിൽ അവിടെ ഒരു ചെറിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി കാണുമല്ലേ. അതായത് അട്ടപ്പാടിയെ സംബന്ധിച്ച് ഒരു ആദിവാസി കൊല്ലപ്പെട്ടു, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും കൊല ചെയ്യപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത്. ആണോ? ഈ 16 പേരെന്ന് പറഞ്ഞാൽ കേവലം 16 പ്രതികളല്ല, ഇക്കണക്കിൽ കൊല്ലപ്പെട്ട ഒരുപാട് മധുമാരെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും കൊന്ന ആളുകളുടെ എല്ലാവരുടെയും പ്രതിനിധികളായിരും ആണ് ഇവർ. ഇപ്പോൾ മല്യമ്മയുടെ ഭർത്താവ് മധുവിൻ്റെ അച്ഛൻ പോലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. അത് ഇവർക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. അവർ ഈ പ്രതികൾ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിരുന്നാലും ചിലപ്പോൾ അവർ ഊരി പോയെന്നല്ലേ. ഒരു പക്ഷേ തെളിവുകളില്ലാതെ ചിലപ്പോൾ വേറെ ദൃക്സാക്ഷികൾ മധുവിനെ കൊണ്ടുവരുന്നത് കണ്ടതിനൊക്കെ ദൃക്സാക്ഷികൾ ഉണ്ട് ശരിക്കും. ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾ കൂടിയിട്ടുണ്ട്, അവരെ കണ്ട ആളുകളാണ്. ഈ മധുവിനെ മർദ്ദിക്കുന്ന കണ്ട സാക്ഷികൾ ഉണ്ടായിരുന്നു? മർദ്ദിക്കുന്ന കണ്ട സാക്ഷികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, കാരണം മർദ്ദനം മുഴുവൻ ഏറിയ പങ്ക് നടന്നിട്ടുള്ള കാട്ടിനുള്ളിൽ. അതെ.